ദേശീയപാത വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരത്മാല പരിയോജൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ നിർമ്മിക്കുന്ന നാഷണൽ ഹൈവേ 66 ആറുവരിയാക്കുന്ന പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ രണ്ടാം ബ്രിഡ്ജായ ചെങ്കള ടു നീലേശ്വരം പ്രവൃത്തികളുടെ വിശദവിവരങ്ങളാണ്. കാസർഗോഡ് ജില്ലയിൽ മൂന്ന് റീച്ചുകളിലായിട്ടാണ് ദേശീയപാത ആറുവരിയാക്കി വികസിപ്പിക്കുന്ന പ്രവൃത്തികൾ നടക്കുന്നത്. അതിൽ ആദ്യത്തെ റീച്ചാണ് തലപ്പാടി ടു ചെങ്കള. അത് കഴിഞ്ഞാൽ രണ്ടാം റീച്ചാണ് ചെങ്കള ടു നീലേശ്വരം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ റീച്ചാണ് നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെ. ഇതിനിടയിൽ ചെങ്കള മുതൽ നീലേശ്വരം വരെയും അതുപോലെ തന്നെ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയും വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേഗ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ആണ്. 37.2 കിലോമീറ്റർ ദൈർഘ്യമുള്ള രണ്ടാം റീച്ചിനിടയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായിട്ട് ഇറിഗേഷൻ, ഡ്രിങ്കിംഗ് വാട്ടർ, ഹൈഡ്രോ കാർബൺസ്, ഇലക്ട്രിക് വെഹിക്കിൾ ആൻഡ് പവർ, ട്രാൻസ്പോർട്ട് ആൻഡ് ഡിഫൻസ് തുടങ്ങി എല്ലാ മേഖലകളിലും ഒരുപാട് പ്രോജക്റ്റുകൾ വളരെ ഭംഗിയായി പൂർത്തീകരിച്ച മേഗ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് കാസർഗോഡ് ജില്ലയിലെ രണ്ട് റീച്ചുകളുടെയും പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. 15 വർഷത്തെ മെയിൻ്റനൻസോടുകൂടി മൊത്തം 2.5 വർഷത്തെ കാലാവധിയിലാണ് ഈ പ്രൊജക്റ്റ് കമ്പനി ഏറ്റെടുത്തത്. ഒന്നാം റീച്ചിനെ അപേക്ഷിച്ച് വളരെയേറെ കയറ്റിറക്കങ്ങളും കൂർത്ത വളവുകളുമുള്ള പ്രദേശമാണ് രണ്ടാം റീച്ച്. എന്നാൽ കൂടുതൽ ഭൂമിയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൈവശമുള്ളതിനാൽ ഈ ഭാഗങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി അനായാസേന തീർക്കാൻ സാധിച്ചിരുന്നു. ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള വളവുകളും കുന്നുകളും നിർമ്മാണത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതുമാത്രമല്ല, കാലവർഷം നേരത്തെ തന്നെ എത്തിയതിനാലും പ്രവൃത്തികളുടെ വേഗത കുറയാനാണ് സാധ്യത. വളരെയേറെ അപകട സാധ്യതയുള്ള ഈ റീച്ചിൽ 10 വളവുകളാണ് റീ അലൈൻമെൻറ്റിലൂടെ നികത്തുന്നത്. ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെയുള്ള ഭാഗങ്ങളിൽ മൊത്തം 5 വയഡക്ട്സുകളാണ് നിർമ്മിക്കുക. അതിൽ 2 വയഡക്റ്റും ചെങ്കള ടു നീലേശ്വരം ഭാഗത്തായിരിക്കും നിർമ്മിക്കുക. സമതലമല്ലാത്ത മേഖലകളിൽ കുന്നിൻ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ നിർമ്മിക്കുന്ന വലിയ പാലങ്ങളെയാണ് വയഡക്ട്സുകൾ എന്ന് പറയുന്നത്. 3 ഫ്ലൈ ഓവറും 2 വയഡക്റ്റുമാണ് ഈ റീച്ചിൽ നിർമ്മിക്കുക. വെഹിക്കുലാർ, ലൈറ്റ് വെഹിക്കുലാർ ഉൾപ്പെടെ 9 അണ്ടർപാസുകൾ, ചെറുതും വലുതുമായ 5 പാലങ്ങൾ, റെയിൽവേ ഓവർ ബ്രിഡ്ജ്, ഫൂട്ട് ഓവർ ബ്രിഡ്ജ്, അതുപോലെ തന്നെ 60 ബസ് ഷെൽട്ടറുകൾ, 10 റീഅലൈൻമെൻറ്റുകളടക്കം നിരവധി കൾവേർട്ടുമാണ് ഈ റീച്ചിലുണ്ടാവുക. ആദ്യ റീച്ച് അവസാനിക്കുന്ന ചെങ്കളയിലെ ഇവിടെ നിന്നായിരിക്കും രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുക. ആദ്യ റീച്ചിനെ അപേക്ഷിച്ച് ഇവിടങ്ങളിൽ പ്രവൃത്തികളുടെ വേഗത കുറവ് തന്നെയാണ്. ചെങ്കള കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൗണാണ് ചെർക്കള. ഇവിടെയായിരിക്കും 390 മീറ്റർ നീളത്തിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുക. 3 വീതമുള്ള 2 ഉണ്ടായിരിക്കും. ഇരു പാലങ്ങൾക്കും 14 വീതം, ഇരുവശത്തും സർവീസ് റോഡുകൾ അടക്കമായിരിക്കും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. ചെർക്കള ഫ്ലൈ ഓവർ നിർമ്മാണത്തിൻ്റെ പ്രവൃത്തികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ചെർക്കള ടൗണിലെ പ്രധാന വളവ് ഇല്ലാതാകും വിധമായിരിക്കും ഫ്ലൈ ഓവർ നിർമ്മിക്കുക. ചെർക്കളയിൽ നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തോട്ട് പോകുന്ന ബേവിഞ്ച റോഡ് വരെയുള്ള ഭാഗങ്ങളിലായിരിക്കും ഫ്ലൈ ഓവർ നീളത്തിൽ നിർമ്മിക്കുക. ഇവിടെയുണ്ടായ പ്രധാനപ്പെട്ട വളവ് നികത്തുന്ന രീതിയിലായിരിക്കും ഇത് നിർമ്മിക്കുക എന്നാണ് റിപ്പോർട്ട്. കൂടുതൽ കൂർത്ത വളവുകളും കയറ്റിറക്കങ്ങളുമുള്ള റോഡാണ് ബേവിഞ്ചയിലൂടെ കടന്നു പോകുന്ന ഈ ഭാഗങ്ങളിലുള്ളത്. ബേവിഞ്ചയിലെ നീളം കൂടിയ വളവുകളില്ലാതാകും വിധം 1 കിലോമീറ്റർ ദൂരത്തിൽ റീ അലൈൻമെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ബേവിഞ്ച ടൗൺ കഴിഞ്ഞാൽ ഈ റീച്ചിൽ ആദ്യം ലഭിക്കുന്ന മേൽപ്പാലമാണ് തെക്കിൽ പാലം. ഈ പാലത്തിന് പടിഞ്ഞാറ് വശത്തായിട്ട് 165 മീറ്റർ നീളത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നതായിരിക്കും. തെക്കിൽ പാലത്തിൻ്റെ വിശദവിവരങ്ങളടങ്ങിയ വീഡിയോ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തെക്കിൽ പാലം കഴിഞ്ഞാൽ ചട്ടഞ്ചാൽ എത്തുന്നതിന് മുമ്പായിട്ട് വളരെ അധികം വളവുകളുള്ള ഈ പ്രദേശത്ത് 1 കിലോമീറ്റർ ദൂരത്തിൽ റീ അലൈൻമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആകെ 2 കൂടിയ വളവ് മാത്രമായിരിക്കും ദേശീയപാത വികസനത്തിന് ശേഷം ഈ ഭാഗങ്ങളിലുണ്ടാവുക. ചട്ടഞ്ചാൽ കളനാട് റോഡ് വന്നു ചേരുന്നിടത്ത് 24 മീറ്റർ നീളത്തിൽ അണ്ടർപാസ് ഉണ്ടായിരിക്കുന്നതാണ്.
അമ്പത്തഞ്ചാം മൈലിൽ 400 മീറ്റർ റീ അലൈൻമെൻറ്റ് വളവുകൾ ഇല്ലാതാകും വിധം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വട്ടത്തൂരിൽ 12 മീറ്റർ നീളത്തിൽ അണ്ടർപാസ് നിർമ്മിക്കുന്നതായിരിക്കും. അതിനുശേഷം പെരിയട്ടടുക്ക ടൗണിൽ 15 മീറ്റർ നീളത്തിൽ അണ്ടർപാസ് നിർമ്മിക്കും. പെരിയ കവടിയടുക്കം റോഡിനടുത്തായിട്ട് 15 മീറ്റർ നീളത്തിൽ അണ്ടർപാസും, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിന് മുമ്പിലായി ചെറിയൊരു അണ്ടർപാസും നിർമ്മിക്കുന്നതായിരിക്കും. കേരളത്തിനനുവദിച്ച കേന്ദ്ര സർവകലാശാല നീലേശ്വരത്തെ പടന്നക്കാട്ടെ വാടക കെട്ടിടത്തിലാണ് ആദ്യം പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് പെരിയയിലുള്ള ഈ വിശാലമായ ക്യാമ്പസിലോട്ട് മാറുകയായിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് മുമ്പിലുള്ള ഈ റോഡിലൊക്കെ മണ്ണ് നികത്തുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അല്പം മുമ്പോട്ട് പോയാൽ പെരിയ ചാലിങ്കാലിൽ 400 മീറ്റർ നീളത്തിൽ വളവ് നികത്തുവാനായിട്ട് റോഡ് റീ അലൈൻമെൻറ്റ് നടത്തുന്നതായിരിക്കും. ഇവിടെ നിന്നും 500 മീറ്റർ അകലെയായിട്ട് ഈ റീച്ചിലെ ആദ്യത്തെ ടോൾ പ്ലാസ ചാലിങ്കാലിൽ നിർമ്മിക്കുന്നതായിരിക്കും. ഇവിടെ നിർമ്മിക്കുന്ന ടോൾ പ്ലാസയും അതുപോലെ തന്നെ ഇവിടുത്തെ നിരക്കുകളും എത്രയായിരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല. എന്തുതന്നെയായാലും ടോൾ പ്ലാസ എല്ലാ റോഡ് പ്രവൃത്തികളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ നിർമ്മിക്കുക. അത് കഴിഞ്ഞ് പുള്ളൂർ കേലോത്ത് വളവ് ഇല്ലാതാകും വിധം റോഡ് റീ അലൈൻമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനടുത്തായിട്ട് ചെറിയ പാലം കൂടി നിർമ്മിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ റീച്ചിലെ ആദ്യത്തെ ട്രക്ക് ലേബൈ ലൈൻ നിർമ്മിക്കുക. വലിയ ലോറികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിധമുള്ള ഏരിയ ആണ് ട്രക്ക് ലേബൈ ലൈൻ. പൊള്ളക്കട ജംഗ്ഷനിലെ ഈ കാണുന്ന വളവ് ഇല്ലാതാകും വിധം 200 മീറ്റർ നീളത്തിൽ റോഡ് റീ അലൈൻമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് പുല്ലൂർ പന്നിക്കുന്ന് എന്ന ഭാഗത്ത് 12 മീറ്റർ നീളത്തിൽ അണ്ടർപാസ് നിർമ്മിക്കുന്നതായിരിക്കും. പുല്ലൂർ കഴിഞ്ഞാൽ രാംനഗറിൽ പൂർണ്ണമായും വളവ് ഇല്ലാതാകുന്ന വിധം 1.5 കിലോമീറ്റർ നീളത്തിൽ റോഡ് റീ അലൈൻമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. മാവുങ്കാലിനും രാംനഗറിനുമിടയിൽ ചെറിയ 2 പാലങ്ങൾ കൂടി നിർമ്മിക്കുന്നതാണ്. അതുപോലെ തന്നെ മാവുങ്കാൽ എത്തുന്നതിന് മുമ്പായിട്ട് 450 മീറ്റർ നീളത്തിൽ 2 ചെറിയ വളവുകൾ നികത്തുന്നതായിരിക്കും. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റാണിപുരം. റാണിപുരത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാതയാണ് മാവുങ്കാൽ പാണത്തൂർ. ഈ പ്രദേശത്തായിരിക്കും ഈ റീച്ചിലെ 2ാമത്തെ ഫ്ലൈഓവർ നിർമ്മിക്കുക. അത് കഴിഞ്ഞാൽ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതായിരിക്കും. ചെമ്മട്ടം വയലിൽ 12 മീറ്റർ നീളത്തിൽ അണ്ടർപാസ് നിർമ്മിക്കുന്നതായിരിക്കും. മാവുങ്കാലിനും കാഞ്ഞങ്ങാട് സൗത്തിനുമിടയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് നേരിടുന്ന ഒരു സ്ഥലമാണ് ജില്ലാ ആശുപത്രിക്ക് മുൻവശമുള്ള റോഡ്. അവിടെയും കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാനായിട്ട് മേൽപ്പാലം നിർമ്മിക്കുന്നതായിരിക്കും. കാഞ്ഞങ്ങാട് സൗത്തിൽ KSTP റോഡ് വന്നു ചേരുന്ന ഈയൊരു ഭാഗത്ത്, അതായത് ചട്ടഞ്ചാൽ ടു കാഞ്ഞങ്ങാടും അതുപോലെ തന്നെ ചന്ദ്രഗിരി കാഞ്ഞങ്ങാട് റോഡ് വന്നു ചേരുന്ന ഈ ഭാഗത്താണ് അടുത്തതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന ഫ്ലൈഓവർ. അതിൻ്റെ നീളം 70 മീറ്റർ ആയിരിക്കും. കാഞ്ഞങ്ങാട് സൗത്തിൽ ഫ്ലൈഓവർ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ സാമഗ്രികളൊക്കെയും ഈ ഭാഗത്ത് അടുക്കി വച്ചിരിക്കുകയാണ്. 3 പ്രധാന മേൽപ്പാലങ്ങളാണ് ചെങ്കള നീലേശ്വരം റീച്ചിൽ നിർമ്മിക്കുക. അതിൽ ആദ്യത്തേത് ചെർക്കള ടൗണിൽ 390 മീറ്റർ നീളത്തിലായിരിക്കും നിർമ്മിക്കുക. അത് കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് മാവുങ്കാലിൽ 70 മീറ്റർ നീളത്തിലും കാഞ്ഞങ്ങാട് സൗത്തിൽ 70 മീറ്റർ നീളത്തിലുമായിരിക്കും ഫ്ലൈഓവർ നിർമ്മിക്കുക. അത് കഴിഞ്ഞ് പടന്നക്കാട് സ്റ്റെല്ല മേരി സ്കൂളിന് മുൻവശമായിട്ട് കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതായിരിക്കും. പടന്നക്കാട് റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിലനിർത്തിക്കൊണ്ട് പുതിയ റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതായിരിക്കും. ഈ ഭാഗത്ത് 4 വരിയാക്കി പാത വികസിപ്പിക്കുന്നതായിരിക്കും. കാർഷിക കോളേജ് കഴിഞ്ഞ് പടന്നക്കാട് ജംഗ്ഷനിൽ 15 മീറ്റർ നീളത്തിൽ അണ്ടർപാസ് നിർമ്മിക്കും. തേജസ്വിനി പുഴയ്ക്ക് കുറുകെയായിട്ട് നീലേശ്വരം ടൗണിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മേൽപ്പാലമാണ് നീലേശ്വരം പാലം. ഇതിന് 16 വശത്തായിട്ട് പുതിയ പാലം നിർമ്മിക്കുന്നതാണ്. 304 മീറ്റർ നീളത്തിലായിരിക്കും പാലം നിർമ്മിക്കുക. അതിൻ്റെ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ പൈലിംഗ് പ്രോസസ്സിലൂടെയാണ് ഇവിടെ പാലം നിർമ്മാണം ആരംഭിച്ചത്. ആദ്യം ഫ്ലോട്ടിംഗ് ബാർജ് നിർമ്മിക്കും. അതിലൂടെ പൈൽസ് അകത്തേക്ക് ഇറക്കി കോൺക്രീറ്റ് ചെയ്താണ് ഇവിടെ പാലം നിർമ്മിക്കുക. ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ലയാണ് കാസർഗോഡ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പുഴയാണ് കാര്യങ്കോട് പുഴ എന്നറിയപ്പെടുന്ന തേജസ്വിനി. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ 2ാമത്തെ പുഴ കൂടിയാണിത്. ഏറ്റവും ശാന്തവും സുന്ദരവുമാണ് തേജസ്വിനി. കാസർഗോഡ് ജില്ലയിലെ ഹൗസ് ബോട്ട്
ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെയും പ്രവർത്തിക്കുന്നത് ഈ പുഴ കേന്ദ്രീകരിച്ചാണ്. ഈ പാലം കഴിഞ്ഞാണ് നീലേശ്വരം ടൗൺ സ്ഥിതി ചെയ്യുന്നത്. നീലേശ്വരം ടൗൺ ഭാഗത്ത് 24 മീറ്റർ നീളത്തിൽ അണ്ടർപാസ് നിർമ്മിക്കുന്നതായിരിക്കും. നിലവിൽ യാതൊരുവിധ റോഡ് പ്രവർത്തികളും ആരംഭിക്കാത്തൊരു സ്ഥലം കൂടിയാണ് നീലേശ്വരം ടൗൺ. ഇവിടങ്ങളിൽ മണ്ണ് ഭൂമി ഏറ്റെടുത്തതിന് ശേഷം മണ്ണ് നികത്തൽ പ്രവൃത്തി മാത്രമാണ് ഇതുവരെയും നടന്നിട്ടുള്ളത്. നീലേശ്വരം ടൗൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളവുകളുള്ള പ്രദേശമാണ് കരുവാച്ചേരി. അവിടെ 350 മീറ്റർ നീളത്തിൽ റോഡ് റീ അലൈൻമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി ആ വളവുകൾ നികത്തുന്നതായിരിക്കും. ഈ റീച്ചിലെ അവസാന ഭാഗം പള്ളിക്കര ഫ്ലൈ ഓവർ ഭാഗത്താണ്. അവിടെയായിരിക്കും ചെങ്കള നീലേശ്വരം റീച്ച് അവസാനിക്കുക. ഇത്രയുമാണ് ചെങ്കള നീലേശ്വരം റീച്ചിലെ വിശദാംശങ്ങൾ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഏറ്റവും പുതിയ നാട്ടുവിശേഷങ്ങളും റോഡ് വികസന കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.